ശ്രീ മനോജ് ടെലിഫോൺ ലൈൻ ചേരുകയാണ്. അതിനു മുമ്പ് ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ, കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷന് വെളിയിൽ മാധ്യമ പ്രവർത്തകരുടെ ഒരു വലിയ സംഘം കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. ശ്രീ മനോജ്, സ്ഥിതി ഒരിക്കൽ കൂടി വഷളാകുന്നു. ഉച്ച കഴിഞ്ഞ് വീണ്ടും ഒരു പ്രകോപനം, വീണ്ടും അതേ മാധ്യമ സംഘം ഇപ്പോൾ പോലീസ് സ്റ്റേഷനകത്ത് കേസ് ചാർജ് ചെയ്യുമെന്നും പരാതി ഉണ്ടെന്നും ഒക്കെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ശ്രീ മനോജ്, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ, ഹലോ ശ്രീ മനോജ്, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ ഒരു തവണ കൂടി കോഴിക്കോട് പ്രകോപനം ഉണ്ടായിരിക്കുന്നു. പ്രശ്നം പറഞ്ഞു തീർത്ത ശേഷം ഡി എസ് എൻ ജി ഞങ്ങളുടെ വാഹനമെടുക്കാൻ എത്തിയ മാധ്യമ പ്രവർത്തകരെ വീണ്ടും അതേ പോലീസുകാരൻ പിടിച്ചു വലിച്ച് പോലീസ് സ്റ്റേഷൻ അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. രാവിലെ മുതൽ ഉണ്ടായിരുന്ന അവ്യക്തത നീങ്ങിയിരിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് വളരെ ക്ലിയർ ആവുകയാണ്. ആ പോലീസുകാരൻ അദ്ദേഹം നോർമൽ അല്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ കുതിരവട്ടത്തേക്കുള്ള ബസ് കയറ്റി അയക്കാറുണ്ട്. കാരണം അത്രയും മോശമായിട്ടാണ് അദ്ദേഹം പെരുമാറുന്നത്. അദ്ദേഹത്തിന്റെ ചരിത്രം നോക്കുമ്പോൾ തൃശ്ശൂരും ഇതുപോലെ മോശമായി പെരുമാറില്ല പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എസ് ഐ ആ സ്റ്റേഷന്റെ ചാർജിലെ ആള് അയാൾ നടത്തിയ സാധാരണഗതിയും നിയമത്തിനും മര്യാദയ്ക്കും നിരക്കാത്ത പ്രവർത്തനങ്ങളാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഒക്കെ കാരണമായത്. അതുകൊണ്ട് തന്നെ അയാൾക്കെതിരെ നടപടി അനിവാര്യമായി വന്നിരിക്കുകയാണ്.